ഡ്രീംസ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിന്ന് വന്നിട്ടുള്ളത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള ഒരു 3 ടിപ്പുമായിട്ടാണ്. ആദ്യമായി പരസ്പരം ഇഷ്ടങ്ങൾ അറിയാൻ ശ്രമിക്കുക. അത് പരസ്പരം ചോദിച്ച് തന്നെ മനസ്സിലാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഭാര്യമാരുടെ മെയിൻ പണിയാണല്ലോ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത്. ഭക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്ന് ആയതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം, ഭർത്താക്കന്മാർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സായിരിക്കണം ഭാര്യമാർ തിരഞ്ഞെടുക്കേണ്ടത്. ചിലർക്ക് നെറ്റി ഇടുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചുരിദാർ ഇടുന്നതായിരിക്കും ഇഷ്ടം, പിന്നെ പുറത്തു പോകുമ്പോൾ പർദ്ദ ധരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അന്നേരം അവരുടെ ഭർത്താക്കന്മാരുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് ഭാര്യമാർ ഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക. ഭാര്യമാരുടെ ഇഷ്ടം ചോദിച്ചാൽ അധിക പേർക്കും പറയാനുള്ളത് ഒന്ന് തന്നെയായിരിക്കും, ഫ്രീ ടൈമിൽ പുറത്ത് കറങ്ങാൻ പോവുക, അടുക്കളയിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി ഒരു നേരത്തെ ഫുഡ് പുറത്ത് നിന്നാക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, അതൊക്കെയായിരിക്കും മിക്ക ഭാര്യമാരും ഇഷ്ടപ്പെടുന്നത്. അടുത്ത ഒരു പോയിൻ്റ് പരസ്പരം പരിഗണിക്കുക എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും പരിഗണന നൽകുക. വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന ഒരു ഭർത്താവാണെങ്കിൽ കൃത്യസമയത്ത് അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നമ്മൾ സഹായിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് അത് നേരത്തെ ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ ഡ്രസ്സൊക്കെ ആൻ ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ തിരിച്ചും, ഭാര്യമാർക്ക് രാവിലെ വീട്ടിൽ ഒരുപാട് ജോലികളുണ്ടാകും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടണം, വീട്ടിലെ മറ്റ് ജോലികൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്ത് തരേണ്ടത് അവളുടെ കടമയാണെന്ന് കരുതി ചുമ്മാതിരിക്കാതെ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ഒരു പോയിൻ്റ് പരസ്പരം നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് മാത്രമല്ല നന്ദി പ്രകടിപ്പിക്കുക. നന്ദി വാക്ക് പറയാൻ എല്ലാവർക്കും മടിയാണ്. പുറത്തുള്ള ഒരാൾ നമുക്കൊരു സഹായം ചെയ്തു തന്നാൽ നമ്മൾ വേഗം താങ്ക്സ് ഒക്കെ പറയും. എന്നാൽ ഭർത്താക്കന്മാർ എത്ര തന്നെ നമുക്ക് സഹായം ചെയ്തു തന്നാലോ, അല്ലെങ്കിൽ ഭാര്യമാർ എത്ര തന്നെ ഭർത്താക്കന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലും പരസ്പരം നന്ദി വാക്ക് പറയാൻ ഭയങ്കര മടിയാണ്. ഭർത്താക്കന്മാർ എന്ത് ചെയ്തു കൊടുത്താലും അത് ഭർത്താക്കന്മാരുടെ കടമയാണ്, അല്ലെങ്കിൽ ഭാര്യമാരെന്ത് ചെയ്തു തന്നാലും അത് ഭാര്യമാരുടെ കടമയാണെന്നാണ് എല്ലാവരും പറയാറുള്ളത്. അത് കടമ തന്നെയാണെങ്കിൽ കൂടിയും ഒരു നന്ദി വാക്ക് പറയുന്നത് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. എന്നാലും എല്ലാവരും അതിന് ഭയങ്കര മടി കാണിക്കുന്നതായിട്ടാണ് കാണാറുള്ളത്. ഭർത്താക്കന്മാരെന്തെങ്കിലും ചെയ്തു തന്നാൽ ഒരു താങ്ക്സ് പറഞ്ഞ് അവരെ ഒന്ന് ഹഗ് ചെയ്ത് നോക്കൂ. അവരൊരുപാട് ഹാപ്പി ആകുന്നത് കാണാം. ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഒരു മടിയൊക്കെ തോന്നും. എന്നാലും ഒരു തവണയൊന്ന് ചെയ്ത് നോക്കൂ, അവരുടെ സന്തോഷം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അതേപോലെ തന്നെ ഭാര്യമാരോട്, വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് കുട്ടികളുടെ പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ ഭർത്താക്കന്മാരടുത്ത് പോയിരുന്ന് നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്നുള്ള ഒരു വാക്ക് മാത്രം മതിയാവും അവർക്ക് അവരുടെ ക്ഷീണമെല്ലാം വമ്പ കിടക്കാൻ. ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാത്തവരാണെങ്കിൽ ഈ 3 കാര്യങ്ങളൊന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കും. നിങ്ങളുടെ വീടൊരു സ്വർഗമായി മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും തീർച്ച. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.